ഇനി വുഡോ പ്ലൈവുഡോ എന്ത് ബെസ്റ്റ് ഫുഡ് ഉള്ളപ്പോ ഈസിയായി നേടു. ഞാൻ നിങ്ങൾക്ക് ഒരു അവസരം തരികയാണ്. ആ രണ്ട് പാട്ടിലെ ഇഷ്ടമുള്ള പാട്ട് ഇഷ്ടമല്ല. ആ പാട്ടിന്റെ ലിറിക്സ് എനിക്ക് ഇതുവരെ സംവിധായകൻ ഇവിടെ ഇരിപ്പുണ്ട്, പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾക്കൊക്കെ വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പുള്ളിനെ വിളിച്ചിട്ട് പടം പുള്ളി പാട്ട് നോക്കട്ടെ. എനിക്ക് മൂന്നുപേർക്ക് കൂടെ അറിയാവുന്ന ഒരു പാട്ട് എന്താ, എനിക്ക് നിങ്ങളൊരു പാട്ട് പാടണം, അതാണ് ഇപ്പൊ തന്നെ പ്രശ്നം. ഞങ്ങൾ മൂന്നുപേര് പാടില്ല, അതാണ് ഞങ്ങൾ. ഏതായാലും ജോയിന്റ് സെറ്റിൽ ആണോ നിങ്ങൾ മൂന്നുപേരും ആദ്യമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തത്? നിഖിലയ്ക്ക് ഇവരെ കുറിച്ച് രണ്ടുപേരെ കുറിച്ച് മനസ്സിലായ ഒരു സത്യം എന്താണ്? ഇവരൊന്നും ഈ കാണുന്ന അത്ര പാവം ആൾക്കാരൊന്നും അല്ല. ഈ പറയുന്ന നിഖിലയോട് ദേഷ്യം തോന്നിയ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് എങ്കിലും പറയണില്ല. പാവം ദേഷ്യം തോന്നി, ഇല്ല ദേഷ്യം തോന്നിട്ടില്ല ഇതുവരെ. ക്ഷീണമായി അല്ല, ക്ഷീണമായി. അങ്ങനെയാണെങ്കിൽ അവൻ എക്സ്പെക്ട് ചെയ്തിരിക്കുക. ഹായ് ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. അപ്പോ ജോ ആൻഡ് ജോ എന്ന് പറയുന്ന ഒരു പുതിയ സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട മൂന്ന് താരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്, മാത്യു, നിഖില, നസ്ലൻ. നിങ്ങൾ വെൽക്കം ടു ദ ഷോ. നിങ്ങൾ മൂന്ന് പേർക്ക് ഞാൻ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയോ? മൂന്ന് പേരും നമ്മൾ പൊതുവെ ശ്രദ്ധിച്ച അധികം സംസാരിക്കാത്ത കുറച്ച് റിസർവ്ഡ് ആയ ആൾക്കാരാണെന്ന് തോന്നാറുണ്ട്. അങ്ങനെ വല്ലതും ഉണ്ടോ? ഇത് ഞാൻ രണ്ടു ദിവസം മുന്നേ നസ്ലിനോട് ഒരുപാട് ചോദിച്ചായിരുന്നു, അതുകൊണ്ട് ഇനി അവർക്ക് അവസരം കൊടുക്കാല്ലേ. അങ്ങനെയുണ്ടോ? അല്ല, പൊതുവെ നിഖിലയാണെങ്കിലും അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ എക്സ്ട്രോവേർട്ടായിട്ട് നടക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. മാത്യു എന്റെ പൊന്നെ, മാത്യുവിനെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇല്ല, ഇനി ഇൻസ്റ്റാഗ്രാമിൽ തേടി പിടിക്കാന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുമില്ല, മുങ്ങി നടക്കുകയാണ്. സത്യത്തിൽ എങ്ങനെ മാത്യു ഇത് സാധിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ തവണ ചോദിച്ചു എന്ന് പറഞ്ഞില്ല, അപ്പൊ ഞാൻ മറുപടി തന്നെ. അപ്പൊ അതല്ല, അതേപോലെ തന്നെ എനിക്കും പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഞങ്ങള് ഇപ്പൊ ഈ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു സർക്കിളിൽ ഇപ്പൊ ഞങ്ങള് പലരും പല പോലെ ആയിരിക്കും, ഇവിടെ ഇരിക്കുന്ന പോലെ ആയിരിക്കില്ല. അങ്ങനെ ആയിരിക്കില്ല. ഇപ്പോ മറ്റേ, അതായത് വന്നവരെ അങ്ങനെ പറഞ്ഞതായതുകൊണ്ട് ഇനി ഇപ്പൊ കൂടുതൽ എക്സ്ട്രോവേർട്ട് ആവാനും പറ്റില്ല എന്ന് പറഞ്ഞു. നസ്റ്റന്റെ ഇന്റർവ്യൂവിന് ഇടയിൽ ഞാനിപ്പോ വന്ന ഒരു കമന്റ് നസ്റ്റന് കാണിച്ചു കൊടുക്കായിരുന്നു. പൊതുവെ നസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ സൈലന്റ്. ഇത് മുമ്പത്തെ ഇന്റർവ്യൂവിനുള്ള പ്രൊമോഷൻ ആണ്. അതുകൊണ്ട് പൊതുവെ വളരെ സൈലന്റ് ആയിരിക്കുന്ന നസ്റ്റൻ ആണ് ഇപ്പൊ. പക്ഷെ ആ ഇന്റർവ്യൂ മാത്രം വളരെ എനർജറ്റിക് ആയിരുന്നു കണ്ടു എന്ന് പറഞ്ഞു. അത് ഞാൻ നിങ്ങളിൽ നിന്ന് എല്ലാവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. സഹായിക്കണം. അപ്പൊ ഇന്ന് എന്നോട് ഇവർ പറഞ്ഞേക്കുന്നത്, ഇവർക്ക് ഒരു തീം കൊടുത്തിട്ടുണ്ട്, ഫാമിലി, സിബ്ലിങ്സ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്, അതാണ് ഇന്നത്തെ തീം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് സിബ്ലിംഗ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. എന്തായാലും ജോ ആൻഡ് ജോയിൽ നിങ്ങൾ എല്ലാവരും ഒരു ലോക്ക്ഡൌണിൽ സംഭവിക്കുന്ന കഥ, ചേച്ചിയും അനിയനും സുഹൃത്തും എല്ലാരും ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ, പക്ഷെ എല്ലാരും ഇങ്ങനെ ജിൽ ജിൽ നിന്ന് ആൻസേഴ്സ് തരണം കേട്ടോ. സിബ്ലിംഗിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു പണി എന്താണ്? അയ്യോ, അത് ഒരെണ്ണം പറഞ്ഞാൽ മതി, ഏറ്റവും മികച്ച ഒരു പണി പറഞ്ഞാൽ മതി. എനിക്കൊന്നുമില്ല, എനിക്കങ്ങനെ പണിയായിട്ട് ചോലെടുത്തറിയോ കടിക്കേ. നമ്മുടെ സിനിമയുടെ ടീച്ചറിലും എല്ലാവരും തമ്മിൽ അടിയൊക്കെ ഉണ്ടാവാറുള്ള പോലെ ഭയങ്കര
എല്ലാ വീട്ടിലും വെക്കാവുന്ന തരത്തിലുള്ള ഇത് ഞാൻ മറക്കത്തില്ല ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ പറയുമായിരിക്കും ആ പോയിന്റിൽ. പക്ഷെ നമ്മളത് വെച്ചോണ്ടിരിക്കുകയല്ലോ, മടത്തം പറഞ്ഞ് നമ്മള് പിന്നെയും ചെയ്യുക തിരിച്ച് മേടിക്കുക അങ്ങനെ. ആണല്ലേ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, എന്തെങ്കിലും കുറച്ച് കഥ എന്ന് ചോദിച്ചാലും ഇങ്ങനെ ജനറലൈസ് ചെയ്ത് ആൻസർ തരരുത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറയൂന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, ആ ചോദ്യം കഴിഞ്ഞു. അമ്മയുടെ കയ്യില് നിന്ന് ചൂലിനടി കിട്ടിയ ഒരു സംഭവം ആർക്കെങ്കിലും ജീവിതത്തിലുണ്ടോ? ഇല്ല. ഇല്ല. വണ്ടർഫുൾ. അങ്ങനെ ചിലപ്പോ കാര്യമുള്ളതായിരുന്നു, ഞാൻ എന്തിനാന്ന് നോക്കണം. കിട്ടിയിട്ടുണ്ടാവണം എന്നാണ് എന്റെ ഒരു വിശ്വാസം. അല്ല, ചൂലിനടി കിട്ടിയിട്ടില്ല ഇവിടെ ആർക്കും. അല്ലാതെ കിട്ടിയിട്ടുണ്ടായിട്ട് അമ്മ ചൂലി പിടിച്ചുമ്പോ എന്തെങ്കിലും പോയി ചുമ്മാ അമ്മേനെ ശല്യം ചെയ്തപ്പോ അമ്മ ചുമ്മാ അടിക്കുക അങ്ങനെ എന്തെങ്കിലും. അല്ലാണ്ട് പിന്നെ ഭാര്യയായിട്ട് വല്ല അടിച്ചിട്ടുണ്ട്. ചൂരലിനൊന്നും കിട്ടിയിട്ടില്ല, കൈ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ആണ്, എനിക്ക് ആ ഏതെങ്കിലും ഒരു കഥ പറയാവോ പ്ലീസ്? ആഗ്രഹം കൊണ്ട് ഇവരാരും ഒരു കഥയും പറയുന്നുണ്ടോ? ഇനി ഞാൻ സിനിമയിൽ കണ്ട മറ്റൊരു ഡയലോഗാണ്, നീ ആരുവാ നാടി നിന്റെ വിചാരം. നീ ആരുവാ നാടി മാറ്റിട്ട് അമ്മ പറയുന്നു. അങ്ങനെ ഒരു ഡയലോഗ് അല്ലെങ്കിൽ സിമിലർ ഡയലോഗ് വീട്ടിന്ന് കേട്ടിട്ടുള്ള അതെങ്കിലും അങ്ങനെ ഒരു ഇൻസിഡന്റ് എങ്കിലും ഇങ്ങനെ ഹാപ്പനിങ് നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിപ്പോ ഏതാ എന്താന്ന് ഓർത്തൊന്നും വെക്കുന്നില്ലല്ലോ, സംഭവിക്കുന്നുണ്ട്. എന്നാലും എന്തെങ്കിലുമൊക്കെ കഥ നിങ്ങൾ പറയുമെന്ന പ്രതീക്ഷയുടെ പുറത്ത് ഞാൻ കഴിഞ്ഞ ഒന്നും എഴുതി എന്റെ വിദഗ്ധമായ ചോദ്യങ്ങളാണ്, എന്റെ ബുദ്ധിപരമായ ചോദ്യങ്ങളാണ്. ക്ഷീണമായി അല്ലാത്ത ക്ഷീണമായി. സിബ്ലിംഗ് റൗണ്ട്, സിബ്ലിംഗ് റൗണ്ട്, ഒരു സിബ്ലിംഗ് സിബ്ലിംഗ് എന്നോട് സഹകരിക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന എളുപ്പമുള്ള ചോദ്യം ചോദിക്കട്ടെ. ആ ജോൻജോയുടെ ലൊക്കേഷനിൽ നിങ്ങളുടെ ഏറ്റവും ഒരു ഫണ്ണി ഇൻസിഡന്റ് അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും സന്തോഷിച്ച ഒരു ഇൻസിഡന്റ് ഒന്ന് പറയാമോ? എനിക്കും എനിക്കും നസ്ലനും കൂടെ ഒരു സീനുണ്ട്. അതായത് ആ സീൻ എനിക്കൊന്ന് തുടങ്ങി ഒരു നാലാമത്തെ ദിവസം മുതൽ ഞങ്ങളത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന എന്താ എല്ലാ ദിവസവും നമ്മളത് പ്ലാൻ ചെയ്യും. എനിക്കൊന്നും എന്റെ ഷൂട്ടിന്റെ അവസാനത്തെ രണ്ടു ദിവസം മുന്നേ വരെയെങ്കിലും നമ്മൾ ആ സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എപ്പോ നമ്മൾ പുറത്തിറങ്ങിയാലും ആ ഏരിയയിൽ മഴ പെയ്യും. അതായത് പെട്ടെന്ന് ആ സമയത്ത് ഒന്നെങ്കിൽ മഴ പെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ എപ്പോഴും ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ മിക്കവാറും ദിവസം മഴയായിരുന്നു. അപ്പൊ ആ ഈ ഇടയ്ക്ക് അതായത് നമ്മുടെ ഷൂട്ടിന് ഇടയ്ക്ക് എപ്പോഴും ഇല്ലാത്തതുപോലെ ചെറിയ ഫ്ലഡ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തൊക്കെ. അപ്പൊ എപ്പോഴും നമ്മൾ ഞാനും നസ്ലനും കോസ്റ്റ്യൂം ചേഞ്ച് ആ സീൻ്റെ ബാക്കി എടുക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് മഴ പെയ്യും. മഴ പെയ്യും, കോസ്റ്റ്യൂം ഇട്ട് വന്നാൽ മഴ പെയ്യും. സ്ഥലം എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ഒരു വീട് തന്നെയാണ്, ആ വീടിന്റെ ഒരു ഭാഗത്ത് പോയി ക്യാമറ വെച്ചാൽ കോസ്റ്റ്യൂം. ആ സ്ഥലത്തിന് ഞങ്ങൾ ചിറാപുഞ്ചി എന്ന് പറയാം. ചിറാപുഞ്ചി സീൻ എടുക്ക എന്ന് പറയുന്നത് ഓർത്തിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ആ ഒരു സാധനമാണ്. കാരണം എപ്പോഴും എന്ത് ചെയ്യാൻ വേണ്ടി, അതായത് ചെറിയ ഒരു ഷോട്ട് പോലും എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും, അതായത് കുറച്ച് കുറച്ച് കുറച്ചാണ് നമ്മൾ അത് എടുത്തോണ്ടിരുന്നത്. കാരണം ഒരു ഷോട്ട് എടുത്ത് അടുത്ത ഷോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് മഴ വരും അല്ലെങ്കിൽ ലൈറ്റ് പോവും, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു പ്രശ്നങ്ങൾ എപ്പോഴും ആ സീനിന് ഉണ്ടായിട്ടുണ്ട്. അതാണ് അങ്ങനെയാണെങ്കിൽ സംവിധായകൻ വഴക്ക് പറഞ്ഞ ഒരു ഇൻസിഡന്റ് പറയാം. സംവിധായകൻ നാണമാവുന്നു, അങ്ങോട്ട് മാറി കണ്ണൊക്കെ അടയ്ക്കുന്നു. അല്ല, ഞങ്ങള് കറക്റ്റ് സമയത്തൊക്കെ വിളിക്കുമ്പോഴൊക്കെ പിന്നെ ആ സമയത്ത് പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഈ ഗിംബൽ ഷോട്ട്സ് ഒക്കെ പോകുമ്പോഴേ ഞങ്ങളവിടെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും. അപ്പോ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതും വഴക്കായിട്ടല്ല, ഏറ്റവും അവസാനം പാലത്തിൽ ഷൂട്ട് ഒരു
പാലത്തിൽ ഷൂട്ട് ചെയ്യാണ്. അപ്പൊ ഏറ്റവും അവസാനം ഞങ്ങൾ ഇതേപോലെ ഷോട്ട് എടുക്കുന്നതിന്റെ ഇടയിൽ ഞങ്ങൾ എല്ലാവരും ചിരി. എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ ഹിമലിന് നല്ല വെയിറ്റ് ഉണ്ട്, അത് കിലോ വെറുതെ പിടിച്ചോണ്ടോ, ഇയാളിങ്ങനെ കറങ്ങുമായിരുന്നു. ഞങ്ങള് ഇതാക്കണം, അപ്പൊ അത് പുള്ളിയും എഫേർട്ടെടുത്താ ചെയ്യുന്ന. അപ്പൊ ഞങ്ങളത് ചെയ്ത് ഇതാക്കിക്കൊണ്ട് പുള്ളിക്കാരൻ പിടിച്ചു നടക്കാൻ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് കിട്ടിയായിരുന്നോ? ഞങ്ങൾ രണ്ടുപേരല്ല, വേറെ കിട്ടി. അങ്ങനെ വഴക്കുന്നല്ലോ അറിയാവുന്ന ആൾക്കാരെ അരുണേട്ടാ, ഇന്ന് നമുക്കിത് എടുക്കണോ, ഇത്രയും രാവിലെ എഴുന്നേക്കണോ എന്ന് ചോദിച്ച ഏതെങ്കിലും ദിവസം? ഞാനില്ല, എനിക്ക് അങ്ങനത്തെ ഒരാളാ അറിയാം. ഇല്ല ഇല്ല, ഞങ്ങളെല്ലാരും രാവിലെ തന്നെ സെറ്റിൽ വന്ന് പണിയെടുക്കുന്ന ആൾക്കാർ. പണിയെടുക്കുന്ന, പക്ഷെ ഒരാളങ്ങനെ അല്ലെന്ന് ഞാൻ വെറുതെ പറഞ്ഞു. ഇല്ലില്ല, ഞങ്ങളെല്ലാരും അല്ല, പിന്നെ പൊതുവേ അങ്ങനെ ഭയങ്കര ഏർലി ഒന്നും തുടങ്ങണം, മഴയൊക്കെ ഉള്ളതുകൊണ്ട് പതുക്കെയൊക്കെ തുടങ്ങി. അങ്ങനെ സമയം അല്ല, മിക്ക ദിവസം മഴയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെ ഫുൾ വർക്കൊന്നും അല്ലായിരുന്നു, ഇടയ്ക്ക് ഗ്യാപ്പ് ഒക്കെ കിട്ടി ഭയങ്കര റിലാക്സ് ഒക്കെ ചെയ്തു. ജോൻ ജോ എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കാനായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ച ഒരു കാര്യം എന്താണ്? ഇതേ ചോദ്യം ഞാൻ മകളില് നസ്ലിനോട് ചോദിച്ചായിരുന്നു. നസ്ലിനെ ഞാൻ കുറച്ച് റെസ്റ്റ് ചെയ്യണം, ഇവര് പറയട്ടെ. നിങ്ങളെ എക്സൈറ്റ് ചെയ്യിച്ച ഒരു കാര്യം എന്താണ്? എനിക്ക് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരം ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏകദേശം എന്നെ പോലുള്ള ഒരു ക്യാരക്ടറാണ് ജോമോളുടേത്. അപ്പം യൂഷ്വലി ഞാൻ ചെയ്തു വരുന്ന സിനിമകളിൽ നിന്ന് എനിക്ക് വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയത് കൊണ്ടാണ്, അതാണ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു അല്ല. അങ്ങനെയല്ല, അരിഞ്ചേട്ടൻ എന്നെ ഇതിനു മുമ്പ് ഒരു പടം വർക്ക് ചെയ്തിട്ടുണ്ട്, അരിഞ്ചേട്ടൻ ചീഫായിരുന്നു. അപ്പൊ അതില് രവീശേട്ടനും ഉണ്ട്, രവീശേട്ടൻ കോറായിട്ടുള്ള. അപ്പൊ അവരുടെ രണ്ടുപേരോടൊപ്പം വർക്കായി. അപ്പൊ ഇങ്ങനെ സെക്കൻഡ് ലോക്ക്ഡൌൺ വന്ന്, വേറെ പരിപാടിയൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ അരിഞ്ഞേട്ടൻ കഥ പറഞ്ഞപ്പോ അങ്ങനെ അരിഞ്ഞേട്ടന്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അതും പിന്നെ ഈ പറഞ്ഞൊരു കഥ ഭയങ്കര രസമായിരുന്നു. അതൊക്കെ എല്ലാം കൊണ്ടും ഞാൻ ഈ ആങ്ങളെ പെങ്ങളും കൂടെ സെറ്റിൽ എന്തെങ്കിലും കുറുത്തൊക്കെ ഒപ്പിച്ചായിരുന്നു. നിങ്ങൾക്ക് ബേസിക്കലി ഭയങ്കര ഡീസന്റ് ആൾക്കാരാണോ? എന്തിനിപ്പോ സെറ്റിൽ പോയിട്ട് ഞങ്ങള് കലവില പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ഈ കുരുത്തക്കേടുകളൊന്നും വർത്തമാനം പറയാ കളിയാക്ക പറയാ അതൊക്കെ ഉണ്ടായിരുന്നു. മെയിൻ കുരുത്തക്കേടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഹിമാലയൻ ട്രിപ്പ് നിങ്ങൾ എത്ര പേര് പ്ലാൻ ചെയ്തിട്ടുണ്ട്? ഞാൻ ഈ അടുത്തൊന്ന് പോയിട്ട് വന്നു. ഓ, പോയിട്ട് വന്നോ? എത്ര ദിവസം മാറി നിന്നു? ഹിമാലയൻ ട്രിപ്പ് അല്ല, ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പ് ഞാൻ പോവാറില്ല. ഞാൻ ഭയങ്കര പ്ലാനിങ് ആണ്, പ്ലാൻ ചെയ്യാൻ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ, ഞാൻ പോവാറില്ല. ഈ ജോൺ ജോയിലെ പാട്ടുകളൊക്കെ ഞങ്ങള് പുറത്തിറങ്ങിയ പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ പൊന്നെ തടപടപ്പെടുന്ന പറയുന്ന പാട്ടുകളാണ്. ഞാൻ നിങ്ങൾക്കൊരു അവസരം തരികയാണ്, ആ രണ്ട് പാട്ടിലെ ഇഷ്ടമുള്ള പാട്ട് തമിഴ് പാട്ടുകളൊക്കെ അല്ലേ? നിഖിലേജിക്ക് ഇവർ രണ്ടും ഒരു കോറസ് പാടും, അപ്പൊ നിഖിലേജ് പാടും ഇല്ലേ? ആ പാട്ടിന്റെ ലിറിക്സ് എനിക്ക് ഇതുവരെ ഞാനും വളരെ ബുദ്ധിമുട്ട് എഴുതിയിട്ടുണ്ട്. അടപടലും പുകയും ചിതയിൽ ഒരു തിരി കൊളുത്തി എന്നൊക്കെ പറഞ്ഞു. ഇല്ല, അടപടലം ഓ അങ്ങനെ എനിക്ക് പുഴയരികത്ത് ദം ഒന്ന് പാടാവോ? ഇവരുടെ പാട്ടാ, ഇവരോട് അതെ. പക്ഷെ നമ്മുടെ എല്ലാവരുടെ സിനിമ നമ്മുടെ എല്ലാവരുടെ അല്ലേ, അപ്പൊ അതുകൊണ്ട്
നിങ്ങൾ എല്ലാവരുടെ ആ പാട്ടൊന്ന് പാടും പ്ലീസ്. എന്നെ ഒരു അങ്ങനെയെങ്കിലും കുറച്ചു നേരം ഞാൻ വായടച്ചിട്ട് നിങ്ങളൊക്കെ കൂടെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിട്ടോ. സത്യമായിട്ടാണ് എനിക്ക് ലിറിക്സ് അറിയാനേ പാടില്ല. എനിക്ക് നിങ്ങൾക്ക് മൂന്നുപേർക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു പാട്ട് പറഞ്ഞേ. സംവിധായകൻ ഇവിടെ ഇരിപ്പുണ്ട്, പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾക്കൊക്കെ വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പുള്ളിനെ വിളിച്ചിട്ട് പടം നിറ പുള്ളി പാട്ട് നോക്കട്ടെ. ഇതൊക്കെ കേൾക്കാനേ എനിക്ക് അറിയുള്ളൂ, പാടാൻ അറിയില്ലല്ലോ. എനിക്ക് നിങ്ങൾക്ക് മൂന്നുപേർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു പാട്ട് ഏതാണ്? എനിക്ക് പാടാൻ അറിയില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് മൂന്നുപേർക്ക് കൂടെ അറിയാവുന്ന ഒരു പാട്ട് പറ പ്ലീസ്. എന്താ നിങ്ങളെ, എനിക്ക് നിങ്ങളൊരു പാട്ട് പാടണം, അതാണ് ഇപ്പൊ തന്നെ പ്രശ്നം. ഞങ്ങൾ മൂന്നുപേരും പാടില്ല, അതാണ് ഇങ്ങനെ ഇരിക്കത്തോളൂട്ടോ മുന്നോട്ട്. എന്നോടുള്ള ഒരു അല്പ സ്നേഹമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പാട്ടിന്റെ കാര്യത്തില് അല്ല. ഓക്കെ, എനിക്ക് എന്തെങ്കിലും ആവട്ടെ, അതും വിട്ടു. ഏതായാലും ജോയിൻ ജോയുടെ സെറ്റിൽ ആണോ നിങ്ങൾ മൂന്നുപേരും ആദ്യമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തത്? ചോദിച്ചപ്പോ മനസ്സിലായി. നിങ്ങള് എന്താന്നറിയില്ല കേട്ടോ, നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ തോന്നുന്നു. ഒരേപോലെ വൈറ്റ് കളർ ഷർട്ട് കിട്ടുന്നു വന്നതിന്റെ പ്രശ്നമായിരിക്കാനാണ് തോന്നുന്നത്. എന്താണോ എന്തോ അപ്പൊ ശരി, ഞാനൊരു കാര്യം കേട്ടെ, നിഖിലയ്ക്ക് ഇവരെ കുറിച്ച് രണ്ടുപേരെ കുറിച്ച് മനസ്സിലായ ഒരു സത്യം എന്താണ് സെറ്റിൽ വെച്ചിട്ട്? അതായത് ഇതുവരെ ഇവരെ നേരത്തെ പുറം ലോകം അറിയാത്ത, പുറം ലോകം അറിയാത്ത നസ്ലിനും മാത്യു, പുറം ലോകം അറിയാത്ത നസ്ലിനും. ഞാൻ ഇവരുടെ കൂടെ രണ്ടുപേരുടെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യണേ, അതുകൊണ്ട് എനിക്ക് ഇവരെ പറ്റി മുന്നേ ഒന്നും, അതായത് അങ്ങനെ ഒരു ഇമേജേ ഇല്ലായിരുന്നു ഇവരെ പറ്റി. ഇമേജേ ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഇവരുടെ ഇമേജ് ബ്രേക്ക് ആവുന്ന രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പൊതുവെ ഇവർ ചിലപ്പോ റിസർവ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരിക്കാം. ഇൻട്രോവേർട്ടൊന്നുമല്ല, അവൻ എക്സ്ട്രോവേർട്ട് ആണ്, നമ്മുടെ ഒക്കെ ഇടയില്. ആ പുറത്തല്ല, പുറത്തായിരിക്കില്ല മേ ബി, അവൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇടയില്. അവൻ ആ ഇവനും അങ്ങനെ തന്നെയാണ്, അങ്ങനെ അത്ര ഇവരൊന്നും ഈ കാണുന്ന അത്ര പാവം ആൾക്കാരൊന്നും അല്ല. അതെ, ഞാൻ മൊത്തത്തിൽ അങ്ങനെ ഒരു എന്താ പറയാ, എന്തപ്പോ അങ്ങനെ പുറം ലോകം അറിയാത്ത സത്യം ഒന്നും എനിക്കറിയാൻ പാടില്ല. പുറം ലോകം അറിയാതെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിഖിലയോട് ദേഷ്യം തോന്നിയ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് എങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, പറയണില്ല. അങ്ങനെയുള്ള ദേഷ്യം ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ കണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒബ്വിയസ്ലി ഒരു വീട്ടിൽ നടക്കുന്ന കഥകളാണ്. വീട്ടില് നമ്മളെ സത്യ താങ്ക്സ് മാത്യു, എന്തെങ്കിലും എന്നോട് പറഞ്ഞാൽ പറയുന്നത് ആകെ മാത്യു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പുറത്തും എക്സ്റ്റീരിയർ ഒക്കെ ഉണ്ട്, ഇന്റീരിയർ പടമൊന്നുമല്ല. അതെ, അങ്ങനെ ഇന്റിമേറ്റ് സീൻ ഉള്ള ഒരു സിനിമ കണ്ടു ലാപ്ടോപ്പിൽ കണ്ടുകൊണ്ടിരുന്ന വീട്ടിൽ പഠിച്ച സംഭവങ്ങൾ ആരുടെ എങ്കിലും ജീവിതത്തിലുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ഇതൊക്കെ വളരെ വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അവനും ഒറ്റക്കിരുന്നായിരുന്നു കണ്ടോണ്ടിരുന്നത്. ഇപ്പൊ വല്ല സീരീസിലൊക്കെ അത് വന്നു പോയി കഴിഞ്ഞാൽ എന്തായാലും കാണും, വീട്ടുകാരും കാണും. അതിപ്പോ ടിവിയിൽ ഇപ്പൊ കണ്ടോണ്ടിരിക്കുമ്പോ അത് വന്നു പോയി കഴിഞ്ഞാൽ കാണും, ഒന്നും ചെയ്യാനില്ല. അതെ, തീർച്ചയായിട്ടും. അല്ല, ഞാൻ ഇത് സിനിമയുടെ ഒരു ടീസറിലും ട്രെയിലറിലും ഒക്കെ കണ്ടപ്പോ നമ്മുടെയൊക്കെ വീടുകളിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഫാക്ടർ ആണോ? അല്ലെ, ചില ഓൺലൈൻ ക്ലാസ് അല്ല, അതൊക്കെ ഉണ്ട്. അമ്മയായിട്ട് വഴക്കുണ്ടാക്കണത്, കുടും വീട്ടുകാരായിട്ട് പ്രശ്നം ഉണ്ടാവുന്ന ഇങ്ങനത്തെ സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾ. ജോ ആൻഡ് ജോ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ അത് പോയി കാണാനുള്ള ഒരു പ്രത്യേക ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു യുണീക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഈ പറഞ്ഞ സാധനമാണ്, കാരണം എല്ലാ ഫാമിലിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉള്ള കോവിഡ് കാലഘട്ടത്തിൽ നടന്ന ഒരുപാട് പേരുടെ ലൈഫിൽ നടന്ന ഒരുപാട് കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ പറ്റും.
സ്ക്രിപ്റ്റ് വായിക്കുമ്പോ നമുക്ക് ഉണ്ടാവണ ചെറിയൊരു മുഖയായിരിക്കും. കുടുംബമായിട്ട് ഒന്ന് ഒന്നായി പോയിരുന്നു ആസ്വദിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എന്തായിരുന്നു കുഞ്ഞ്. ഏതായാലും ജോൺ ജോ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ പ്രേക്ഷകരോട്. എല്ലാവരും അല്ല പ്രേക്ഷകരോട് May 13 റിലീസ്. അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുക. എങ്ങനെയാ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ സാധിക്കുക? ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കാം, ഫേസ്ബുക്ക് മാത്രമായിരിക്കും. അപ്പൊ നമുക്ക് അറിയാം ആൾക്കാർക്ക്. അപ്പൊ ഏതായാലും ജോൺ ജോ May 13 ഇറങ്ങുമ്പോൾ എല്ലാവിധ ആശംസകളും. ഗംഭീര സിനിമയാകട്ടെ, ഗംഭീര കൊച്ചു സിനിമ അല്ലേ, കൊച്ചു സിനിമയാകട്ടെ. അപ്പൊ നിങ്ങളല്ലേ, നിങ്ങളുടെയൊക്കെ വ്യത്യസ്തമായ പല വേഷങ്ങളും നമുക്ക് അതിൽ കാണാൻ സാധിക്കുമായിരിക്കും. ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്. എന്നോട് വളരെയധികം സഹകരിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. ഒരു കഥ പോലും പറഞ്ഞില്ല, ആ ചിറാപ്പൂഞ്ചി മാത്രമാണ് എനിക്ക് ഒരു ആശ്വാസം ഉണ്ടാക്കിയത്. നിങ്ങളെയും നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ യുവർ ടൈം. താങ്ക് യു. ആ താങ്ക്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഹൃദയത്തിൽ നിന്ന് വന്നാൽ എഴുന്നേപ്പിച്ച് വിട്ടല്ലോ എന്നുള്ളൊരു താങ്ക്സ്. ഇനി വുഡോ പ്ലൈവുഡോ എന്ത്? ബെസ്റ്റ് ഫുഡ് ഉള്ളപ്പോ ഈസിയായി നേടൂ. വള്ളുവനാട് ഈസി ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.